അതിഥി തൊഴിലാളിയുടെ ആക്രമണത്തിൽ ഗൃഹനാഥന് പരുക്ക്. മാരാരക്കുളത്താണ് സംഭവം നടന്നത്. പ്രിയെ റിമാൻഡ് ചെയ്തു. ഞാനവിടെ റോഡ് സൈഡ് ഹൈവേ സൈഡിൽ കരിക്ക് കച്ചവടം ചെയ്തിരിക്കുന്നു. കരിക്ക് കുടിക്കാനായിട്ട് ആൾ വന്ന് കരിക്ക് കുടിച്ച് അങ്ങനെ ഞാൻ എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ വീട് കാണുകയും ചെയ്യാം. വീട്ടിലെ കാര് പോയാലും കാണുകയും ചെയ്യാം. ഞാൻ മടക്കത്ത് നോക്കിയപ്പോൾ ഒരാൾ ഒരു നാല് വീല മൂന്ന് വീല സൈക്കിള് ആക്രി സാധനമൊക്കെ പെറുക്കുന്ന ആളാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, മുറ്റത്താണ് കിടക്കുന്നത്. ഇന്നലെ അമ്മ കലവും ചക്ക ഇതൊക്കെ പെറുക്കി പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് സംശയം കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. സംശയം കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീടിൻ്റെ പാറക്കയറുന്ന പൈപ്പിൻ്റെ ഒട്ടിയിരുന്ന കലവും ചക്ക ഇതൊക്കെ കളിച്ചി ചാക്കിൻ്റെ അകത്ത് കയറ്റുകയും വീടിൻ്റെ പുറകുവശം കിടന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി വാരി ചാക്കിൻ്റെ അകത്ത് കയറ്റി കണ്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് എന്താണെന്ന് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ ഭാഗ്യം ഞാൻ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിലാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ ഇറങ്ങിറങ്ങിറങ്ങെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ കുഴി നിന്നിട്ട് ഇഷ്ടി എടുത്തിട്ട് എനിക്ക് ഇടിക്കുകയാണ് ചെയ്തത്. തലക്ക് ഇട്ടിടിച്ച് തല നാല് സ്റ്റിച്ച് വന്നു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ മുഴച്ചിരിക്കാൻ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആക്രി പെറുക്കാനെത്തിയ അതിഥി തൊഴിലാളിയുടെ ആക്രമണത്തിൽ ഗൃഹനാഥന് പരുക്ക്. എസ് എൽ പുരം കുളങ്ങരവിളി ബാബുവിനാണ് പരുക്കേറ്റത്. സംഭവത്തിൽ സൌത്ത് ഡൽഹി സ്വദേശി മുഹമ്മദ് അഖിലിനെ മാരാരക്കുളം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 സംഭവം നടന്നത്. ബാബു എസ് എൽ പുരത്ത് ദേശീയപാതയോരത്ത് കരിക്ക് വിൽക്കുകയാണ്. അക്രി സാധനങ്ങൾ പെറുക്കി ഉപജീവനം നടത്തുന്ന അതിഥി തൊഴിലാളി വീട്ടിലേക്ക് പോകുന്നത് കണ്ട് ബാബുവും പിന്നാലെ എത്തി. വീട്ടുമുറത്ത് കിടന്ന പാത്രങ്ങളെല്ലാം ചാക്കിലാക്കുന്നത് കണ്ടപ്പോൾ ബാബു തടസ്സപ്പെടുത്തി. ഈ സമയം വീട്ടുമുറത്ത് കിടന്ന ഇഷ്ടികയെടുത്ത് ബാബുവിന്റെ തലയ്ക്ക് അടിച്ചാണ് പരിക്കേൽപ്പിച്ചത്. ബഹളം കേട്ട് എത്തിയ നാട്ടുകാർ മുഹമ്മദ് അഖിലിനെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 റിമാൻഡ് ചെയ്തു. തലയ്ക്ക് പരിക്കേറ്റ ബാബു ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു ഉപജീവന മാർഗ്ഗത്തിൽ വരുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ വരെ നമ്മൾ മലപ്പുറം ദ്രോഹിച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ വന്നവർ അവരെ ആക്രമിച്ചിട്ട് അവരെ കീഴ്പ്പെട്ട് അവരുടെ സാധനങ്ങളെ കഴിക്കുന്നതും ചെയ്യുക. സത്യം പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് സ്വന്തമായിട്ട് ജനിച്ചുള്ള നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ആയില്ലെങ്കിൽ സർക്കാരുടെ തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് ജീവിതം ഉണ്ടാകത്തില്ല.